നവരാത്രി നിറവിൽ കൊല്ലൂർ മൂകാംബികാ ക്ഷേത്രം. ആയിരങ്ങളാണ് ദർശനത്തിനെത്തിയത്. പുഷ്പരഥോത്സവം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മൂകാംബികയിൽ നിന്ന് സ്മിത ഹരിദാസ് ആ വിവരങ്ങൾ നൽകും. സ്മിത, അവിടെ രഥോത്സവം നടക്കുകയാണ്. വലിയ ജനക്കൂട്ടം ഉറപ്പായും ഈ ദിവസങ്ങളിൽ മൂകാംബികാ ക്ഷേത്രത്തിലെത്തും. എന്താണ് മറ്റു വിവരങ്ങൾ? കേരളത്തേക്കാൾ ഒരു ദിവസം മുമ്പേ അവിടെ വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുമല്ലോ, അതായത് നാളെ അല്ലേ? അതെ അതെ, ഇന്നിവിടെ മഹാനവമി ആഘോഷമാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പുഷ്പരഥ ഘോഷയാത്രയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ദേവി രഥത്തിൽ ഏറിക്കഴിഞ്ഞിരിക്കുന്നു. അതിനു മുൻപ് പുറത്തേക്ക് എഴുന്നള്ളിപ്പായിരുന്നു. അതിനുശേഷം ചുറ്റമ്പലത്തിൽ പ്രദക്ഷിണം വെച്ച് ശീവേലി ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ എല്ലാവരും അടികൾ ഉൾപ്പെടെ എല്ലാ പൂജാരികളെല്ലാവരും തന്നെ അർച്ചനയ്ക്കായി രഥത്തിലേക്ക് ആരോഹണം ചെയ്തിട്ടുണ്ട്. അതിനുശേഷമുള്ള പൂജാകർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അക്ഷമരായി കാത്തിരിക്കുകയാണ് ഭക്തജനങ്ങൾ. അത് തുടങ്ങിക്കഴിഞ്ഞാൽ വലിയൊരു തിരക്ക് ഇങ്ങോട്ട് വരാനുള്ളൊരു സാധ്യതയുമുണ്ട്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, കുറേ പേരുണ്ടായിട്ട് ആദിശങ്കരൻ്റെ നിർദ്ദേശപ്രകാരമുള്ള പൂജാവിധികളാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള പൂജാകർമ്മങ്ങൾ അർച്ചനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ രഥത്തിനകത്ത് തന്നെ പൂജയായിട്ട് ബന്ധപ്പെട്ട സുബ്രഹ്മണ്യ അടികൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ഉണ്ട്. അല്പസമയത്തിനകം തന്നെ രഥചക്രം ഉരുണ്ടു തുടങ്ങും. ഈ ചുറ്റമ്പലത്തിൽ 3 പ്രദക്ഷിണം വയ്ക്കും എന്നാണ്, ആ രീതിയിലാണ് ഈ പൂജാകർമ്മങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങൾ അകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അക്ഷമരായി മണിക്കൂറുകളായി കാത്തിരിക്കുന്ന ഭക്തജനങ്ങൾ ഇപ്പോൾ ആ നിമിഷം എത്തിയിരിക്കുകയാണ്. ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം. അപ്പോൾ തീർച്ചയായിട്ടും നിയന്ത്രണങ്ങളൊക്കെ ഒരുപാടുണ്ട്. എങ്കിൽ പോലും എനിക്കറിയില്ല ഇപ്പോഴുള്ള ഈ തിരക്ക് കണ്ടിട്ട് എത്രത്തോളം അത് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് അറിയില്ല. കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. നിയന്ത്രണങ്ങളോടെയാണ് ഭക്തജനങ്ങളെ കടത്തിവിട്ടതെങ്കിൽ പോലും ദൂരദൂര ദേശങ്ങളിൽ നിന്ന് 2 ദിവസം മുമ്പൊക്കെ തന്നെ വന്ന് പ്രധാനുഷ്ഠാനങ്ങളോടെ കാത്തിരിക്കുകയാണ് അവർ. ഇന്നും നാളെയുമാണ് ഇവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസം. മഹിഷാസുര മർദ്ദിനിയായ ദേവിയെ രഥത്തിൽ ആനയിച്ചു കൊണ്ടുവരുന്നത് കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. അതിനുശേഷം ആ പൂജകൾക്ക് ശേഷം 3 വട്ടം വലം വെച്ചതിന് ശേഷമാകും ഇവിടുത്തെ പ്രസിദ്ധമായ നാണയം എറിയുന്ന ഒരു ചടങ്ങ്. കനകധാരാ സ്തോത്രം ചൊല്ലി ആദിശങ്കരൻ കനകം ഒരു സാധാരണക്കാരനായതിന് കനകം കൊടുത്തതിൻ്റെ കഥകളൊക്കെ നമുക്കറിയാം. അത്തരം ഐതിഹ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഈ പുഷ്പരഥോത്സവവും. അപ്പോൾ അതിനുള്ള ആ നിമിഷങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ തിരക്ക് ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഭേദിച്ച് ഭക്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നാണയം നേരിട്ട് ദേവീ കടാക്ഷമുള്ള നാണയമാണ്. അതൊരു നാണയമെങ്കിലും എറിഞ്ഞ് അത് കയ്യിൽ ലഭിച്ചാൽ അത് വലിയ ഗുണകരമാണെന്നും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നുള്ള ഒരു ഭക്തി വിശ്വാസമാണുള്ളത്. അതുകൊണ്ട് തന്നെ നിരവധി പേർ അടുത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ 3 വട്ടം പ്രദക്ഷിണത്തിന് ശേഷമാകും ആ ചടങ്ങ് ഉണ്ടാവുക എന്നാണ് മനസ്സിലായത്. അപ്പോൾ നാമജപങ്ങളോടെ ഭക്തരെല്ലാവരും തന്നെ രഥത്തിനടുത്തേക്ക് കൂടുതൽ കൂടുതൽ ഭക്തർ അങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ചകളും നമുക്ക് കാണാം. അല്പനിമിഷങ്ങൾക്കകം തന്നെ ആ രഥചക്രം ഉരുളും. അതിനായുള്ള കാത്തിരിപ്പാണ്. നാമജപങ്ങളോടെ വ്രതാനുഷ്ഠാനങ്ങളോടെ എത്തിയ ഭക്തർക്ക് ഇത് കാത്തിരുന്ന നിമിഷമാണ്. ഭക്തരെ സംബന്ധിച്ചിടത്തോളം എത്രയോ ദിവസങ്ങളായി. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ അവിടെ പുഷ്പരഥോത്സവം പുരോഗമിക്കുകയാണ്. വലിയ ഭക്തജന തിരക്കാണ്. ഇന്ന് മഹാനവമി ആഘോഷമാണ് കൊല്ലൂരിൽ. നാളെ അവിടെ ദശമി ആഘോഷവും നടക്കും. ആയിരക്കണക്കിന് ആളുകളാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നായി മൂകാംബികയിലേക്ക് എത്തിയത്. സ്മിത ഹരിദാസാണ് വിവരങ്ങൾ നൽകുന്നത്.